ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയുടെ ചരിത്ര നേട്ടം വിജയത്തിന്റെ തുടക്കമെന്ന് നജീബ് കാന്തപുരം MLA. അക്കാദമിയിലെ വിദ്യാർത്ഥി റാഷിദ് അലിയുടെ സിവിൽ സർവീസ് പരീക്ഷാ ഫലം പുറത്തുവന്നതിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന്റെ തുടക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും വരും വർഷങ്ങളിൽ കൂടുതൽ നേട്ടം കൈവരിക്കാൻ അക്കാദമിക്ക് സാധിക്കുമെന്നും പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ അക്കാദമി ഫോർ സിവിൽ സർവീസസ് ചെയർമാൻ നജീബ് കാന്തപുരം പറഞ്ഞു. അക്കാദമിയിലെ വിദ്യാർത്ഥി റാഷിദ് അലിയുടെ സിവിൽ സർവീസസ് പരീക്ഷാ ഫലം പുറത്തുവന്ന ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാറിൽ പുതിയ സിവിൽ സർവീസ് എക്കോസിസ്റ്റം ഉണ്ടാവുന്നതിന് ഈ ഫലം കാരണമാകും. അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ നേട്ടമാണ്. ഇതൊരു ടീം വർക്കിന്റെയും കൂട്ടായ്മയുടെയും വിജയമാണ്. അക്കാദമിയുടെ പ്രയാണത്തിൽ കൂടെ സഞ്ചരിക്കുന്ന എല്ലാവർക്കുമായി ഈ വിജയം സമ്മാനിക്കുകയാണ്. കേരളത്തിൽ സിവിൽ സർവീസ് എക്കോസിസ്റ്റം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ബിരുദ വിദ്യാർത്ഥികൾക്കായി ജൂനിയർ IAS എന്ന ഒരു പുതിയ കോഴ്സ് കൂടി അക്കാദമി ആരംഭിക്കാൻ പോവുകയാണ്. സിവിൽ സർവീസ് പരിശീലനത്തിന് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അക്കാദമിക്ക് ഇപ്പോൾ ലഭിച്ച നേട്ടം ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതാണെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഞങ്ങൾ 8-ാം ക്ലാസ് മുതൽ ലീഡർഷിപ്പിലേക്ക് കുട്ടികളെ ഒരു കോച്ചിങ് കൊടുത്ത് ഒരു സ്ട്രീം തുറക്കുകയാണ്. അവർക്ക് IAS മാത്രം വരാനുള്ളതല്ല, അവർക്ക് IAS വരാം, സിവിൽ സർവീസിലേക്ക് വരാം, അല്ലെങ്കിൽ അവർ ലോകത്തിന്റെ ലീഡേഴ്സ് ആകാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഫ്യൂച്ചർ ലീഡേഴ്സിനെ ഉണ്ടാക്കുന്ന ഒരു പുതിയ കോഴ്സ് കൂടി ഈ അക്കാദമി ആരംഭിക്കുകയാണ്. അത് ഈ July 1 മുതൽ ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ തന്നെ അതിന്റെ രജിസ്ട്രേഷനും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. വരുന്ന May 11 ഈ ഓൾ കേരള ടാലന്റ് ടെസ്റ്റ് നടത്താൻ പോവാണ്. ഏതാണ്ട് 10,000-ൽ കുട്ടികൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഷിന്നയുടെയും റാഷിന്റെയും ഒക്കെ വഴിയിൽ ഇനിയും ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ നിന്ന് വരണം. വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള മതേതര സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന രാജ്യത്തിന് സമർപ്പണ ബോധത്തോടെ സേവിക്കാൻ സന്നദ്ധതയുള്ള ഒരു പുതിയ തലമുറ ജാതിക്കും മതത്തിനും എല്ലാത്തിനും അപ്പുറത്ത് ഒരു രാഷ്ട്രത്തെ നയിക്കാൻ കേപ്പബിളായിട്ടുള്ള ഒരു ഫ്യൂച്ചർ ലീഡേഴ്സിനെ ഈ അക്കാദമി ഉണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നത്.